ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഷാഫി. എല്ലാവർക്കും എൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെത്തിയിരിക്കുന്നത് ഗുരുവായൂർ ദേവസ്വം വകയുടെ കീഴിലുള്ള മേൽപ്പത്തൂർ സ്മാരക മണ്ഡപത്തിലാണ്. അതായത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ ജന്മസ്ഥലവും ഗൃഹവും നിലനിന്നിരുന്നു എന്ന് പറയപ്പെടുന്ന ഭാഗം. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമീതം കാലദേശാവധിഭ്യം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനം. മലപ്പുറം ജില്ലയിലെ മാമാങ്കം ഉത്സവത്തിൻ്റെ നാടകവേദി എന്നറിയപ്പെടുന്ന തിരുനാവായക്കും ഭാരതപ്പുഴക്കും സമീപത്തായി ആദവനാട്ടിലെ കുറുമ്പത്തൂർ മേൽപ്പത്തൂരിലായിരുന്നു ഭട്ടതിരി വസിച്ചത്. 1560 അഥവാ 15-ാം നൂറ്റാണ്ടിൽ ഒരു പണ്ഡിതനായ മാധുദത്തൻ ഭട്ടതിരിയുടെ മകനായി ഒരു ഭക്തനായ ബ്രാഹ്മണ കുടുംബത്തിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. കുട്ടിക്കാലത്ത് അച്ഛനിൽ നിന്നാണ് ഭട്ടതിരി പഠിച്ചത്. മാധവനിൽ നിന്നും ഋഗേദവും ദാമോദരനിൽ നിന്ന് തർക്കശാസ്ത്രവും അഥവാ സംസ്കൃതത്തിലെ വാദങ്ങളുടെ ശാസ്ത്രം, അച്യുത പിശാരടിയിൽ നിന്നും സംസ്കൃത വ്യാകരണവും അദ്ദേഹം പഠിച്ചു. 16-ാം വയസ്സിൽ അദ്ദേഹം പണ്ഡിറ്റായി. തൻ്റെ ഗുരുവായ അച്യുത പിശാരടിയുടെ മരുമകളെ വിവാഹം കഴിക്കുകയും തിരൂരിലെ തൃക്കണ്ടിയൂരിൽ സ്ഥിരതാമസമാക്കുകയും ചെയ്തു. ദക്ഷിണേന്ത്യയിലെ കേരളത്തിൽ മാധവൻ സ്ഥാപിച്ചതും അംഗങ്ങളിൽ ഉൾപ്പെട്ടതുമായ സംഗമ ഗ്രാമ സ്കൂളിലെ അവസാന ഗണിത ശാസ്ത്രജ്ഞരിൽ ഒരാളായിരുന്നു അദ്ദേഹം. പരമേശ്വര, നീലകണ്ഠ, സോമയാജി, ജ്യേഷ്ഠദേവ, അച്യുത പിശാരടി, മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി, അച്യുത പണിക്കർ, 14 മുതൽ 16 വരെ നൂറ്റാണ്ടുകളിൽ ഇത് അഭിവൃദ്ധി പ്രാപിച്ചു. സ്കൂളിൻ്റെ യഥാർത്ഥ കണ്ടെത്തലുകൾ ഭട്ടതിരിയിൽ അവസാനിച്ചതായി തോന്നുന്നു. മേൽപ്പത്തൂർ കുടുംബം ഇപ്പോൾ വംശനാശം സംഭവിച്ച് മറവഞ്ചേരി തെക്കേടത്ത് കുടുംബത്തിൽ ലയിപ്പിച്ചതായി പറയപ്പെടുന്നു. ഏകദേശം 700-ഓളം വർഷം പഴക്കമുള്ളതും പഴയകാല ചതുരാകൃതിയിലുള്ളതുമായ ഒരു കിണറാണിത്. മേൽപ്പത്തൂർ ഇല്ലം സ്ഥിതി ചെയ്തു എന്ന് പറയപ്പെടുന്ന ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥാവകാശം ഇന്ന് ഗുരുവായൂർ ദേവസ്വത്തിനാണ്. ഗുരുവായൂർ ദേവസ്വം വകുപ്പ് മുൻകൈയെടുത്ത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ പേരിൽ ഒരു സ്മൃതി മണ്ഡപം ഇവിടെ പണിയുകയായിരുന്നു. 1036 ശ്ലോകങ്ങൾ ഒരു കാവ്യ ശ്ലോകത്തിൻ്റെ രൂപത്തിൽ ഒരു ഭക്തി നിർഭരമായ സംസ്കൃത കൃതിയാണ് നാരായണീയം. AD 1586 ഭട്ടതിരി എഴുതിയ ഇത് ഭാഗവത പുരാണത്തിലെ 18,000 ശ്ലോകങ്ങളുടെ സംഗ്രഹം നൽകിയിരിക്കുന്നു. തൻ്റെ ഗുരുവായ അച്യുത പിശാരടിയെ വാദരോഗം ബാധിച്ചിരുന്നു. യോഗ ശക്തി കൊണ്ടും ഗുരു ദക്ഷിണ വഴിയും അദ്ദേഹത്തിൻ്റെ വേദന കാണാനാകാതെ ഭട്ടതിരി ഈ രോഗം കർമ്മ വഴി സ്വയം ഏറ്റെടുക്കുകയും തൻ്റെ ഗുരുവിനെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. ഭട്ടതിരിയെ ഈ രോഗത്തിൽ നിന്ന് മോചിപ്പിക്കാൻ മലയാള കവിയും സംസ്കൃത പണ്ഡിതനുമായ എഴുത്തച്ഛൻ ഒരു സൂചന നൽകി. മീൻ തൊട്ടുകൂട്ടുക, അതായത് മത്സ്യത്തിൽ തുടങ്ങുക. പ്രത്യക്ഷത്തിൽ കർശനമായ സസ്യാഹാരികളായ ഒരു യാഥാസ്ഥിതിക മലയാളി ബ്രാഹ്മണർക്ക് ഈ നിർദ്ദേശം അരോചകമായി തോന്നും. എന്നിരുന്നാലും മറഞ്ഞിരിക്കുന്ന അർത്ഥം മനസ്സിലാക്കിയ ഭട്ടതിരി ദശാവകങ്ങളുടെ ഒരു പരമ്പരയിൽ ഭാഗവത പുരാണത്തിൽ വിവരിച്ചിരിക്കുന്നത് പോലെ മത്സ്യത്തിൽ തുടങ്ങുന്ന വിഷ്ണുവിൻ്റെ വിവിധ അവതാരങ്ങൾ അവതരിപ്പിക്കാൻ തീരുമാനിച്ചു. ഗുരുവായൂരിൽ എത്തിയപ്പോൾ അദ്ദേഹം ഒരു ദിവസം ഒരു ദശകം ഭഗവാന്റെ സന്നിധിയിൽ രചിക്കാൻ തുടങ്ങി. ഓരോ ദശകത്തിലെയും അവസാന ശ്ലോകത്തിലെ പല്ലവി അദ്ദേഹത്തിൻ്റെ രോഗങ്ങളുടെ കഷ്ടപ്പാടുകളും നീക്കം ചെയ്യാനുള്ള പ്രാർത്ഥനയാണ്. എല്ലാ ദിവസവും അദ്ദേഹം
ശ്രീ ഗുരുവായൂരപ്പനെ കുറിച്ച് 10 ശ്ലോകങ്ങൾ ആലപിച്ചു. ആദ്യകാല രോഗശാന്തിക്കായുള്ള പ്രാർത്ഥനയോടെ 10 കവിതകളുടെ ഓരോ സെറ്റും അവസാനിക്കുന്നു. 100 ദിവസത്തിനുള്ളിൽ അദ്ദേഹം തൻ്റെ രചനകൾ പൂർത്തിയാക്കി. അദ്ദേഹത്തിൻ്റെ അവസ്ഥ ക്രമേണ മെച്ചപ്പെട്ടു. 1587 നവംബർ 20 അദ്ദേഹം അവസാന ദശകം പൂർത്തിയാക്കിയപ്പോൾ ആയുരാരോഗ്യ സൗഖ്യം പൂർണ്ണമായും സുഖപ്പെട്ടു. നാരായണ ഭട്ടതിരി ഗുരുവായൂർ ക്ഷേത്രത്തിൽ നാരായണീയം രചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ മറ്റൊരു വലിയ ഭക്തനും മലയാളത്തിൽ ജ്ഞാനപാനയുൾപ്പെടെ അനേകം മഹത്തായ കൃതികൾ രചിച്ച കവിയുമായി പൂന്താനവും ഗുരുവായൂരപ്പനെ ആരാധിക്കാൻ അവിടെ എത്തിയിരുന്നു. ഒരു ദിവസം അദ്ദേഹം തൻ്റെ ജ്ഞാനപാനയിലെ ചില കവിതകൾ ഭട്ടതിരിയിലേക്ക് തിരുത്തി മെച്ചപ്പെടുത്താൻ വേണ്ടി കൊണ്ടുപോയി. എന്നാൽ പൂന്താനത്തിന് വാക്കുകളുടെ ശരിയായ അർത്ഥം അറിയില്ലെന്നും അത് വേണ്ടെന്നുമുള്ള അഹങ്കാരത്തോടെ ഭട്ടതിരി ഇത് തള്ളിക്കളഞ്ഞു. പിന്നീട് ആ രാത്രി ഭഗവാൻ ഗുരുവായൂരപ്പൻ സ്വയം ഭട്ടതിരിയുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുകയും ഭട്ടതിരിയുടെ അറിവിനേക്കാൾ പൂന്താനത്തിൻ്റെ ഭക്തിയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞ് വിമർശിക്കുകയും ചെയ്തു. അടുത്ത ദിവസം തന്നെ ഭട്ടതിരി പൂന്താനത്തോട് ക്ഷമ ചോദിക്കുകയും തെറ്റുകൾ തിരുത്തുകയും ചെയ്തു. തുടർന്ന് അവർ സുഹൃത്തുക്കളായി. യോഗീന്ദ്രാണാം തദംഗേഷു ധികസുമധുരം മുക്തിഭാജം നിവാസോ ഭക്താനം കാമവർഷദ്യുതരുകിസലയം നാഥതേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണകാരുണ്യസിന്ധോ ഹൃത്വാ നിശേഷതാപാന് പ്രതിശതു പരമാനന്ദസന്തോഹലക്ഷ്മീം പ്രതിശതു പരമാനന്ദസന്തോഹലക്ഷ്മീം.